മദ്രസ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതിലെ പല വിഷയങ്ങൾ നമ്മളിവിടെ പറയാനുണ്ട് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു ആധുനിക സമൂഹം മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതക്കും അതുപോലെ തന്നെ ജനാധിപത്യ മര്യാദകൾക്കും വിപരീതമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതിൻ്റെ കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന പല വിഷയങ്ങൾ തന്നെയാണ് അതിൽ അന്യമതസ്ഥനെ വെറുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് പല ആളുകളും റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് സ്വമതത്തിനകത്തുള്ള ആളുകളെപ്പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് പറ പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ സുന്നിക്കാരൻ മുജാഹിദ്കാരനെ തിരിഞ്ഞു നോക്കരുത് എന്ന് പഠിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് നമുക്ക് വായിക്കാൻ കഴിയും അതായത് ഒരു അന്യ വ്യക്തി വിദ്വേഷം അത് അന്യമതം എന്നൊക്കെ പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പഠിക്കേണ്ടത് അത് തന്നെയാണ് അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടതാണ് അവിടെ മുതൽ തുടങ്ങി ഓരോ വ്യക്തികളെയും വ്യത്യസ്തരായിട്ട് കാണാനും അവരെ വെറുക്കാനുമുള്ള പാഠങ്ങൾ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന മദ്രസ അതിലൊന്നും ആർക്കും തർക്കിക്കാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ നമുക്ക് ഒരു നല്ലൊരു ഡിബേറ്റ് ആയിക്കളയാം അതുപോലെ തന്നെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിച്ചത് നമ്മുടെ ഇവിടുത്തെ മദ്രസയിലാണ് അത് ചൂണ്ടിക്കാണിച്ച് നമ്മളിവിടെ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ നിസ്കാരം മുടക്കിയവനെ എന്തു ചെയ്യണമെന്നുള്ളത് ഇവിടെ പഠിപ്പിച്ചത് സംബന്ധിച്ച് നമ്മൾ വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഓരോ വിഷയവും അന്യമതസ്ഥനെ നമ്മളിവിടെ കൂട്ടുകാരാക്കരുത് എന്നത് അങ്ങനെ പല പല വിഷയങ്ങൾ അപ്പോൾ മതം പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശം വെച്ച് നോക്കുന്നത് കൊണ്ട് മദ്രസകൾ പലപ്പോഴും സമൂഹത്തിന് വിപരീതമായ രീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് ഓടുന്ന ഒരു വണ്ടിയായിട്ടാണ് നമുക്കിപ്പോഴും തോന്നാറുള്ളത് അങ്ങനെയാണ് നമ്മളൊക്കെ അവതരിപ്പിക്കാറുള്ളത് അതുപോലെ മദ്രസയിൽ നടക്കുന്ന മറ്റ് ചില വിഷയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് മദ്രസ പീഡനം അത് നമ്മളിവിടെ നിരന്തരം ചർച്ചയാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞാനെന്നും പഞ്ഞിക്കടൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെ പല രീതിയിൽ അങ്ങനെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മദ്രസയെ ഒരു വലിയ പ്രശ്നബാധിത മേഖലയായിട്ട് നമ്മൾ പറയാറുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും മദ്രസ നിരോധിക്കണം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയല്ല മദ്രസ നിരോധിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ ഈ പോക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് മദ്രസ നിരോധിക്കണമെന്ന് ഞാൻ പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിരോധിക്കണം എന്നൊരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അത് പിന്നെ കള്ളായാലും ശരി അതിനിപ്പം കഞ്ചാവായാലും ശരി ഇതൊക്കെ ഒരേ നൂലുമ്പോൾ കെട്ടാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് ഞാൻ പറയാണ് അത് വേറെ ഏതെങ്കിലുമൊക്കെ വഴി കൂടെ ഇതേപോലെ പുറത്ത് ചാടുകയും അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുണ്ട് ഇതുപോലെയുള്ള ലഹരികൾ അതെപ്പോഴും നിയന്ത്രിതമായ രീതിയിൽ കൊടുക്കണമെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളത് അതാണ് എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ഒരു നല്ല നിലനിൽപ്പിന് നല്ലത് അതുകൊണ്ട് എപ്പോഴും അത് ഒരു ഒരു റെഗുലേറ്റഡ് ആയ മാനറിൽ അത് കൊടുക്കാനുള്ള സംവിധാനം കൊടുക്കുക അതിൻ്റെ ഭാഗമാണ് ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളവിടെ പറയുന്നത് എന്താണ് അവിടെ പഠിപ്പിക്കുന്ന പാഠ്യ പദ്ധതി അല്ലെങ്കിൽ അവിടുത്തെ എന്ന് പറയുന്നത് അത് ഒന്ന് മോണിറ്റർ ചെയ്യണം റെഗുലേറ്റ് ചെയ്യണം ഒന്നാമത്തെ ആവശ്യം അതുപോലെ തന്നെ മറ്റു പതിനൊന്ന് നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സി സി ടി വി ക്യാമറ ഉൾപ്പെടെ വെക്കുന്നത് ഒക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതാ അധ്യാപകരെ അവിടെ വെക്കണമെന്നത് അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് അല്ലെങ്കിൽ അന്നങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് നന്നായി എന്ന് ഇതുകൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് അപ്പോൾ എന്താണ് ആ സംഭവം എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്നിട്ട് അതിൽ ചില കാര്യങ്ങളുണ്ട് അതൊന്ന് പറഞ്ഞിട്ടങ്ങ് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ആദ്യം ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നോമ്പ് സക്കാത്ത് മതത്തിലെ ൾ പരമ്പരാഗത മദ്രസ പാഠങ്ങൾ മാറുകയാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഖുർആൻ പാഠങ്ങൾക്കൊപ്പം മദ്രസകളിൽ ഇപ്പോൾ നിയമങ്ങളും പാഠ്യവിഷയമാണ് എങ്ങനെയാണ് ഗൾഫിൽ നിന്ന് വരുന്ന പിതാവിനെ സ്വീകരിക്കാൻ പോകുന്ന കുട്ടികളുടെ കഥ പറഞ്ഞാണ് ട്രാഫിക് നിയമപാഠം നഞ്ഞ കത്തിയാ പോകാൻ പാടുണ്ടോ ഇല്ല പോകാൻ വേണ്ടി റെഡ് ആയിട്ടിങ്ങനെ അപ്പൊ അപ്പൊ റെഡ് കത്തിയപ്പോയി എന്ത് സംഭവിക്കും ആക്സിഡന്റ് ഉണ്ടാകും മൂന്നാം ക്ലാസ് മുതൽ പരിസ്ഥിതി സംരക്ഷണം മാലിന്യ സഹവർത്തിത്വം തുടങ്ങിയവയും പരിസരം ഒക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം വളരെ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾക്കുപരിയായി വനവൽക്കരണം പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് മതത്തിന്റെ ഭാഗമാണ് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് സംസ്ഥാനത്തെ സ്കൂൾ സിലബസിൽ ഇതുവരെ ട്രാഫിക് നിയമങ്ങൾ പാഠ്യവിഷയമാക്കിയിട്ടില്ല മതമൂല്യങ്ങൾക്കൊപ്പം ആധുനിക മൂല്യങ്ങൾ കൂടി കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് അരുൺകിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് സത്യം പറഞ്ഞ ഈ വീഡിയോ കേട്ടിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ചിരിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അതിൽ അവസാനത്തെ ആ വാചകമാണ് നമ്മൾ എന്തായാലും ഈ വീഡിയോയുടെ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകും ഇതിലേറ്റവും അവസാനം പറഞ്ഞെന്താണ് മതമൂല്യങ്ങളോടൊപ്പം ആധുനിക മൂല്യങ്ങൾ കൂടി പഠിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ് മതമൂല്യങ്ങൾ എന്ന് പറയുന്നത് ആധുനിക മൂല്യവുമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കാൻ പറ്റുന്ന കാര്യമല്ല ആധുനിക മൂല്യം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് പല കാര്യങ്ങളും മതത്തിനകത്തുള്ള ആധുനികമാണെന്നൊക്കെ ഇവർ പറയാറുണ്ടെങ്കിൽ പോലും ആധുനിക മൂല്യങ്ങൾ എന്ന് എടുത്തു പറഞ്ഞ് അതൊരു മറ്റൊരു ഒരു കാറ്റഗറി ആയിട്ട് എടുത്തു പറയാൻ പറയേണ്ട ഒരു ഗതികേട് അതിവിടെ ഉണ്ട് എന്നും ഇത് രണ്ടും രണ്ടാണ് എന്നും ഇവിടെ കുട്ടികളേക്കും കുട്ടികളിലേക്കും കുട്ടികളുടെ മാതാപിതാക്കളിലേക്കും എത്തിക്കാൻ ഇതിൽ പരം നല്ലൊരു ട്രോള് വേറെ ഇല്ല എന്നുള്ളതാണ് ഇതിനെ ഞാൻ നല്ലൊരു ട്രോളായിട്ടാണ് സത്യത്തിൽ കണ്ടത് പക്ഷേ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ പല ആധുനിക ഇതുപോലെയുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ അത് മദ്രസയിലൂടെ ഒരു പരിപാടി ഇതിനു വേണ്ടി തുടക്കം വിട്ടിരിക്കുന്നു ആ പഠിപ്പിക്കുന്ന സമയത്ത് അത് എല്ലാം പിന്നെ നമുക്കറിയാം നമ്മളങ്ങനെ പാട്ട് പാടിയും അതല്ലെങ്കിൽ ആ ഒരു എന്താണ് മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ പാടിയേ മാത്രമാണല്ലോ നമ്മളെ തലയിലേക്ക് കയറുള്ളൂ അതുകൊണ്ട് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ദരിക്കും ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നെ എന്താ അപ്പോൾ അതിൻ്റെ കഥ എന്നൊക്കെ ഉള്ളത് പോട്ടെ ഒരു രസം പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കും മദ്രസയിൽ ചേർന്നാൽ കൊള്ളാമെന്നൊക്കെ ഒരു ചെറിയൊരാഗ്രഹം പക്ഷേ നമ്മളുടെ ഈ ഉസ്താദുമാരുടെ മറ്റേ പരിപാടി ആലോചിച്ചപ്പോൾ വേണ്ടുപോയി അത് വേണ്ട ഇതൊക്കെ പഠിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇനി അതും കൂടി ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ അതും കൂടി അനുഭവിക്കാനുള്ള ഒരു ഒരു മനസ്ഥിതിയിലല്ല നമ്മളുള്ളത് അതുകൊണ്ട് അത് വേണ്ട